ഹായ് ഹായ്, എനിക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. തന്റെ പവേഴ്സ് എന്താ? ഓ യേ, ഓക്കെ, സോറി ഗൈസ്, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. ആക്ച്വലി ഇത് നടക്കേണ്ട സമയത്ത് തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. ഞങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ടോണി സ്റ്റാർക്ക്, ഇത് ഡോക്ടർ സ്ട്രേഞ്ച്. പിന്നെ വളരെ ഡൗൺ ടു എർത്ത് ആയതുകൊണ്ട് നിങ്ങളെ കൂടെ ഇരിക്കുകയാണ് എന്റെ നാട്ടിൽ നിന്ന് വന്ന ഫ്രണ്ട് മിന്നൽ മുരളി. ഹായ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നോർമൽ ആൾക്കാരെക്കാൾ സൂപ്പർ ഹീറോസ് എന്ന നിലയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് വിത്ത് ഗ്രേറ്റ് പവർ കംസ്, ഞാൻ പറ വേണ്ട വേണ്ട, നിനക്ക് അറിയാന്നേ, വേറെ ആരും പറ. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് ഇലക്ട്രിസിറ്റി ബിൽ. എടാ പുല്ലെ, ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പം ഡിസാസ്റ്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, മാൻമേഡ് നാച്ചുറൽ. നാച്ചുറൽ എക്സാമ്പിൾസ് ആണ് വേണേ ഞാൻ പറയാം. ഈ ഭൂമിയൊലുക്കം, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, ഇതൊക്കെ നന്നായി ഞാൻ പറയുന്നത്. പിന്നുള്ളതാണ് മാൻമേഡ്, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പറഞ്ഞാലും കാര്യമുണ്ട്, വളരെ ശരിയാണ്. അപ്പൊ ഇനി ഇതൊന്നും അല്ലാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഏലിയൻ ഇൻവേഷൻ, ഈ ഭൂമി തുരന്ന് കോറിന്ന് പവർ അബ്സോർബ് ചെയ്യുന്ന പരിപാടി, പിന്നെ നമ്മുടെ ഈ ടൈം ലൈനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന പരിപാടികളുണ്ട്. ഒരെണ്ണമുണ്ട്, എന്ത്, ഈ തലയ്ക്ക് വെളിയില്ലാത്തവന്മാർക്ക് സൂപ്പർ പവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതും ഡിസാസ്റ്ററിൽ അവസാനിക്കും. യെസ്. അപ്പൊ മാക്സിമം ആൾക്കാരെ രക്ഷിക്കാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും പീറ്റർ? അല്ല, ഈ ക്വീൻസിന്റെ ഒക്കെ അടുത്തായിരുന്നേ നോക്കായിരുന്നു, അതിന്റെ വെളിയിലോട്ട് ആന്റി വിടത്തില്ല. ആന്റി പൊളി അല്ല, ഇവന്റെ ആന്റി ഇതൊരു ഡെഡ് ആയില്ലോ, മിണ്ടായിരുന്നു. ആ ടൈം ആയിട്ടില്ല, സോറി. താൻ പറ, എന്ത് ചെയ്യും? അല്ല, അത് ഏത് ടൈപ്പ് ഡിസാസ്റ്റർ, ഏത് ടൈപ്പ് ഡിസാസ്റ്റർ ആണെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റും. ഓക്കെ, ഫ്ലഡ്, ഇവാക്വേഷൻ. എടോ താനൊന്നും മിണ്ടായിരുന്നല്ലേ, മൈൻഡ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും, പക്ഷേ സ്വന്തമായിട്ട് ബുദ്ധിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എർത്ത്ക്വേക്കിൽ ഒരു ബിൽഡിംഗ് പൊളിഞ്ഞ് കുറെ ആൾക്കാരുടെ മുകളിലേക്ക് വീഴാൻ പോവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സാർ, ഞാൻ അവരുടെ മൈൻഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ രീതിയിലാണെങ്കിൽ ഞാൻ ഈ പൊളിഞ്ഞ് വീഴാൻ പോകുന്ന പീസസിന്റെ താഴെ ഒരു പോർട്ടൽ ഉണ്ടാക്കും, ഇങ്ങനെ. അപ്പ അവിടുന്ന് സ്ഥലം, അല്ല ഇത് ഞങ്ങള് അവഞ്ചേഴ്സ് നടത്തുന്ന സ്കൂളാ. ആണോ? അല്ല, ആരെ? സ്റ്റാർക്ക്, ടോണി സ്റ്റാർക്ക്. നിന്റെ അറിലാണോ? എന്നാ നീ ആൻസർ പറ. പൊളിഞ്ഞു വീഴുമ്പോ ആ ഞാൻ എന്റെ താഴെ പോയി ഇങ്ങനെ താങ്ങി നിക്ക. ഒരു മാറ്റം ഇല്ല. ബ്രൂസ്, എന്തോ എന്തോ ഞാൻ ഇന്നലെ വിളിയേക്കുന്നു. ആ ബ്രൂസ്, ആ ആൾക്കാരെയൊക്കെ എന്തോ ചെയ്യുന്നു. സ്മാഷ്. അല്ല, എന്ത് പ്രശ്നം? ഒന്ന് അല്ല, ഒരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോ എന്തോ ചെയ്യുന്നു ചോദിക്കുമായിരുന്നു. അതിനാദ്യം നിങ്ങള് പോയിട്ട് ബാഡ് സിഗ്നൽ ഇടണം. ബാഡ് സിഗ്നലോ? ഇങ്ങനാണോ? ആ വെയിറ്റ്. സിഗ്നൽ വരുമ്പോ ഞാൻ ആൽഫ്രഡിന്റെ അടുത്ത് പുട്ടും കടലെടുത്ത് വെക്കാൻ പറയും, എന്നിട്ട് ഞാൻ കമ്പ്യൂട്ടർ ഓൺ ആക്കും, എന്നിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യും. എന്ത്, നിങ്ങൾ ആരെങ്കിലും ജി ഡി സി ഫീൽഡ് ഓഫീസ് കേട്ടിട്ടുണ്ടോ? സോറി, പേരെന്താ? അരുൺ. എടോ, 2018 നമ്മളൊരു റെസ്ക്യൂ മിഷൻ ഒരുമിച്ച് ചെയ്തില്ലേ? അതും എനിക്ക് പവേഴ്സ് കിട്ടുന്നതിന് മുമ്പ്. യാ സി, ഹീറോ ആവാനായിട്ട് സൂപ്പർ പവേഴ്സ് ഒന്നും വേണ്ട. ജി ഡി സി ഫീൽഡ് ഓഫ് ഫെലോഷിപ്പ് എന്ന് പറയും. അതിലൊരു 3 മിനിറ്റ് ഷോർട്ട് അവയർനെസ് കോഴ്സും ഉണ്ട്, 30 മിനിറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സും ഉണ്ട്. കോഴ്സിന്റെ ഗുണം എന്തോ? അതായത് മെയിൻലി നമ്മുടെ ഗവൺമെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന്, പിന്നെ ഇനിയിപ്പോ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഗവൺമെന്റിന്റെ കൂടെ നിന്ന് എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് നമ്മൾ പഠിപ്പിച്ചു തരും. ചെലവുള്ള കോഴ്സോ? ഇല്ല, കംപ്ലീറ്റ്ലി ഫ്രീ കോഴ്സ്. ചെലവുണ്ടായിരുന്നെങ്കിൽ ചെലവാക്കായിരുന്നു. അല്ല, ഇത് ഏതാ വെബ്സൈറ്റ്? ഫീൽഡ് ഓപ്സ് ഡോട്ട് ജി ഡി സി ഡോട്ട് നെറ്റ്വർക്ക്. ഇനി ഒരെണ്ണം വന്നാ നമ്മളൊന്ന് റെഡി ആയിട്ടിരിക്കണ്ടേ? അതുമല്ല, ഹീറോ ആവാൻ സൂപ്പർ പവേഴ്സിന്റെ ആവശ്യമില്ല, എന്നെക്കാളും നന്നായിട്ട് സാറിന് അറിയാം. What? എന്ത്? അപ്പൊ തനിക്കും പവറൊന്നും ഇല്ലയോ? ഇയാളെ വിളിച്ചിട്ട് പോയേ. ആ, മോഞ്ഞേ ബാപ്പാ, ആദ്യമായിട്ടാ വേറെ യൂണിവേഴ്സിൽ നിന്നൊക്കെ ഓരോന്നിനെ കിട്ടുന്നു.